ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസങ്ങൾ വല്ലാതെ മഹത്തരമാണ്. അവരുടെ വിശ്വാസങ്ങൾ അവർക്ക് വളരെയേറെ മഹത്വമേറിയതാണ്. വിശ്വാസയോഗ്യമാണ്, ആനുകാലികമാണ്, കാലാനുസൃതമാണ്, സർവോപരി അത് ദൈവികമായ ബോധനവുമാണ്. അത് സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ്. കാലത്തെ അതിജീവിക്കുന്ന എല്ലാ ശാസ്ത്ര സത്യങ്ങളും അടങ്ങിയ ഗ്രന്ഥമാണ് വിശ്വാസികൾക്ക് ഖുർആൻ. അതുകൊണ്ട് തന്നെ അവരെ വിശ്വസിക്കുന്നത് പോലെ എല്ലാവരും അതിനെ വിശ്വസിക്കണം എന്ന് അവർക്കൊരു നിർബന്ധമുണ്ട്. അവരംഗീകരിക്കുന്നത് പോലെയും ബഹുമാനിക്കുന്നത് പോലെയും വിശ്വസിക്കുന്നത് പോലെയും എല്ലാവരും അങ്ങ് വിശ്വസിക്കണം. എന്തിന്? ചുമ്മാ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നത് നമ്മുടെ വിഷയമല്ല. നമ്മൾ ഈ മതേതര ജനാധിപത്യ ഭാരതത്തിലാണ് ജീവിക്കുന്നത്. നമ്മള് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും വായിൽ തോന്നുന്നത് പറയും. മനസ്സുണ്ടെങ്കിൽ കേട്ടാ മതി, വേറെ നിവൃത്തിയൊന്നുമില്ല കേൾക്കാതെ. ഇവിടെ എല്ലാവർക്കും ഒരുപോലെയാണ് മതവും മതസ്വാതന്ത്ര്യവും എന്നൊക്കെ വെറുതെ ഒരു പേപ്പറിനകത്ത് എഴുതി വായിക്കാം. പക്ഷേ മുസ്ലിങ്ങളുടെ മതവികാരം എങ്ങാനും ആരെങ്കിലും വ്രണപ്പെടുത്താൻ ശ്രമിച്ചാൽ ബാക്കി അവര് നോക്കിക്കോളും. ഞങ്ങൾ എല്ലാ മതത്തെ കുറിച്ചും പറയും, മൈക്ക് കിട്ടി വിളിച്ചു പോവും. പക്ഷേ ഞങ്ങളുടേത് പത്തരമാറ്റാണ്, അതിനെക്കുറിച്ച് ഒരാളും ഒന്നും പറയാൻ പാടില്ല. പ്രാകൃതമായ ഗോത്ര സംസ്കാരങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്താൽ പറയുന്നവന്റെ നാവും എഴുതുന്നവന്റെ കൈയും കാലും ഞങ്ങൾ വെട്ടും. അത് ഞങ്ങളുടെ ഗ്രന്ഥം പറഞ്ഞതാണ്, സംശയമില്ല. ഇപ്പോൾ നമ്മുടെ ഷംസീർ MLA ആണ്, ഷംസീർ സ്പീക്കറാണ്, മുൻ MLA അല്ലേ, ഷംസീർ സ്പീക്കറാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന താരം. നോക്കാം, അള്ളാഹുവിന് വേണ്ടിട്ട് മറ്റു മതത്തരെ കൊല്ലുന്നതിനെ കുറിച്ച് സംശയം. ഈ നാട്ടിലെ ആത്മാഭിമാനമുള്ള എല്ലാ ഹിന്ദുവും കാരണം അത് എന്റെ വിശ്വാസമാണ്, ഗണപതി എന്റെ വിശ്വാസമാണ്, ശിവൻ എന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു സ്പീക്കർക്കും അധികാരമില്ല. കഴിഞ്ഞ ദിവസം സ്പീക്കർ AN ഷംസീർ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു വേദിയിൽ സംസാരിക്കുന്നതിനിടെ ഒരു ഹിന്ദുവിരുദ്ധ പ്രസംഗം നടത്തുകയുണ്ടായി. ഗണപതിയെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പരാമർശം നടത്തിയത്. അതിനെക്കുറിച്ച് ശ്രീരാമസിംഹന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്. ഷംസീർ പറഞ്ഞത് ഗണപതി എന്ന് പറയുന്നത് ഒരു മിത്തം, ഹൈന്ദവ പുരാണങ്ങൾ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കും. അതായത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തും പറയാം. ഇപ്പോ ഗ്യാൻവാപി വിഷയത്തില് ടൈംസ് നൗ എന്ന് പറയുന്ന ഒരു ചാനലിൽ നടന്ന ഡിബേറ്റ് ആണ് വല്ലാതെ വൈറലായത്. ഒരു ഭാഗത്ത് നൂപുർ ശർമ്മയും മറുഭാഗത്ത് തസ്ലീം അഹമ്മദ് റഹ്മാനിയും തമ്മിൽ ഡിബേറ്റ് നടക്കുന്നു. പോപ്പുലർ ഫ്രണ്ട്കാരനായ തസ്ലീം അഹമ്മദ് റഹ്മാനി ഹൈന്ദവ വിശ്വാസിയായ നൂപുർ ശർമ്മയോട് ശിവലിംഗത്തെ കുറിച്ചും അവരുടെ വിശ്വാസ ആചാരങ്ങളെ സംബന്ധിച്ചും വളരെ നികൃഷ്ടമായ രൂപത്തിൽ അപഹസിച്ച് സംസാരിച്ചു. തിരിച്ച് നൂപുർ ശർമ്മ എന്തു പറഞ്ഞു? നിങ്ങളുടെ മതത്തെ കുറിച്ച് ഞാനും പറയും. നബിയുടെ 7ാം വയസ്സിലെ കല്യാണവും 9ാം വയസ്സിലെ ലൈംഗിക വീഴ്ചയും ഒക്കെ എനിക്കും അറിയാം. ആകാശാരോഹണമൊക്കെ എനിക്കറിയാം. ബുറാക്കിന്റെ പുറത്ത് കയറി ചന്ദ്രനിൽ പോയതൊക്കെ എനിക്കറിയാം. ഭൂമി പരന്നതാണെന്ന് പറഞ്ഞ ഖുർആൻ വാക്യവും എനിക്കറിയാം. അതൊക്കെ ഞാൻ പറയും, നിങ്ങളത് കേൾക്കേണ്ടി വരും. ഉടനെ തന്നെ കേന്ദ്രം വിറച്ചു. കാരണം മുസ്ലിങ്ങളുടെ വികാരമാണ് വ്രണപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം തുടങ്ങി വെച്ചത് അസ്ലീം അഹമ്മദ് റഹ്മാനി, ഹൈന്ദവ മതവികാരം അതവിടെ നിൽക്കട്ടെ. ഹിന്ദുക്കൾക്ക് എന്തിപ്പോ വ്രണപ്പെടാനുള്ളത്? മുസ്ലിങ്ങൾക്ക് വിശ്വാസം വ്രണപ്പെടുന്നത് പോലെ അതവിടെ നിൽക്കട്ടെ. ഉടനെ തന്നെ ഇവരെ സ്ഥാനഭ്രഷ്ടയാക്കി. ഇവരെ BJP യുടെ എന്തോ ഒരു ഔദ്യോഗിക സ്ഥാനം നിർവഹിക്കുന്നുണ്ടായിരുന്നു, എടുത്തങ്ങ് കളഞ്ഞു. കാരണം മുസ്ലിങ്ങൾ പ്രകോപിതരാണ്, അവർ റോഡ് കത്തിക്കും, വാഹനങ്ങൾ കത്തിക്കും, അവരെ ഇവരെയൊക്കെ പിടിച്ചു കൊല്ലും. അപ്പോ നൂപുർ ശർമ്മയെ പിന്തുണച്ചതിന്റെ പേരിൽ തന്നെ കനയ്യലാലിന്റെ കഴുത്ത് വെട്ടി വീഡിയോ എടുത്ത് ഇനി ഈ കത്തിക്കൊണ്ട് അടുത്ത് വെട്ടാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ തലയാണെന്നൊക്കെ പറഞ്ഞില്ലേ. അതുകൊണ്ട് പേടിച്ചു ഭയന്നു. അതാണ് മുസ്ലിങ്ങളുടെ മതവികാരവും മതവിശ്വാസവും വ്രണപ്പെടാതെ സംരക്ഷിക്കേണ്ടത് ഏതൊരു സംസ്ഥാനത്താണെങ്കിലും ഏതൊരു കേന്ദ്രഭരണത്തിനാണെങ്കിലും അവർക്ക് ബാധ്യതയുണ്ട്. അതങ്ങ് ചെയ്തേക്കണം.
ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചാണ് സ്പീക്കർ എ എൻ ശംസിർ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഹിന്ദുവിനെ ഇടയ്ക്കൊന്നും കുത്തിയില്ലെങ്കിൽ ഇവർക്കൊന്നും ഉറക്കം വരില്ല. ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവനയുമായി സാക്ഷാൽ സ്പീക്കർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനെതിരെ കേസെടുക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു, പൊതുസമൂഹത്തിൽ ഉയരുന്നു. ഹൈന്ദവ വിശ്വാസങ്ങളെയും ദേവി ദേവന്മാരെയും ഇത്തരത്തിൽ അവഹേളിക്കാൻ സ്പീക്കർ അല്ല, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അൻവർ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം അൻവർ സാഹിബ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വർഗീയത പരത്തുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളെയും ഞാൻ പൂട്ടും. ഓൺലൈൻ മാധ്യമത്തിലൊക്കെ ഇത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എ എം ശംസീറിനെ പൂട്ടാൻ നമ്മുടെ MLA മുന്നിട്ട് വരുമായിരിക്കുമോ അറിയില്ല, വരേണ്ടതാണ്. അവകാശം കൊടുത്തത് സ്പീക്കർക്ക് എന്ത് അധികാരമാണുള്ളത് എന്ന ചോദ്യമായിരുന്നു. ഹിന്ദുത്വ കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങൾ പുരോഗമനത്തെ പിന്നോട്ട് നയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എറണാകുളം പുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാജ്യോതി പദ്ധതിയുടെ ഉദ്ഘാടനത്തിനിടയിലാണ് സ്പീക്കറുടെ വിവാദ പ്രസ്താവന. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ശ്രീ രാമസിംഹൻ അബൂബക്കർ നടത്തിയ പ്രതികരണത്തിലേക്ക് പോകാം. അല്ല, ഞാൻ കേട്ടിട്ടുള്ളത് അടുത്ത കാലത്ത് ഏറ്റവും നല്ല വൃത്തിയുടെ ഒരു കമന്റ് ആണ് ശംസീറിന് വന്നത്. അദ്ദേഹം മറ്റൊരു മതത്തിന്റെ വ്യക്തിയാണ്. അപ്പൊ ആ മതത്തെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞല്ലോ, ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുവിന്റെ ഗോ ദേവതകളെ കുറിച്ച് പറയാൻ അദ്ദേഹം ആരാണ്? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹിന്ദു ദേവതാ സങ്കല്പങ്ങൾ എന്താണെന്നോ അതിനെ കുറിച്ച് പഠിക്കാതെ അത് മുഴുവനും അസംബന്ധമാണെന്ന് പറയുന്നത് തികച്ചും എന്താണ് കുറ്റകരമായിട്ടുള്ള കാര്യം. അദ്ദേഹം സ്പീക്കർ സ്ഥാനത്ത് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ യോഗ്യനല്ല. അപ്പോ ആ രീതിയിൽ തന്നെ അത് കണക്കാക്കണം. ഒരു സ്പീക്കർ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ നിലയും വിലയും ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നില വിട്ടിട്ടാണ് ഈ ശംസികൾ പ്രതികരിച്ചിരിക്കുന്നത്. നമ്മള് ഒരു വശത്തേക്ക് മാത്രം ഇപ്പൊ ഏകീകൃത തീർപ്പ് എന്ന് പറഞ്ഞ് ചാടി വരുന്നവര് ഈ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യുകയും അതിനെ ഇല്ലാമ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് തന്ത്രം, ആ തന്ത്രം തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് പ്രവാചകന് വർഷങ്ങളായി മക്കളില്ലാതിരുന്ന് ഒടുവിൽ ഒരു കുഞ്ഞിനെ കൊണ്ട് അല്ലാഹു സന്തോഷ വാർത്ത അറിയിപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ ബലി നൽകാൻ പറഞ്ഞ വിശ്വാസത്തെ കുറിച്ച് ശംസീർ എന്തു പറയുന്നു? കഴുതയും കുതിരയുമല്ലാത്ത സുന്ദരിയായ ഒരു പെണ്ണിന്റെ പുറത്തു കയറി പിടിക്കാൻ ഒരു വള്ളിയോ വലയോ ഇല്ലാതെ ഏഴാൻ ആകാശത്തേക്ക് പോയ പ്രവാചകന്റെ ബുറാഖ് യാത്രയെ കുറിച്ചും ആകാശാരോഹണത്തെ കുറിച്ചും ഇദ്ദേഹം എന്തു പറയുന്നു? ആദ്യം നമ്മുടേതൊന്ന് ശരിയാക്കിയിട്ട് വേണ്ടേ? സ്വന്തം മകന്റെ കഴുത്തറുക്കാൻ പോയ പ്രവാചകനെ ത്യാഗത്തിന്റെ പ്രതീകമായി കാണുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് എങ്ങനെയാണ് ശംസീറിന് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? സ്വന്തം കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവച്ചത് ത്യാഗമാണ് എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇബ്രാഹിം സാഹിബേ, പ്രവാചക, താങ്കളുടെ കഴുത്തിലാണ് താങ്കൾ കത്തിവയ്ക്കുന്നതെങ്കിൽ അത് ത്യാഗം. സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെച്ചിട്ട് സ്വർഗം നേടാൻ പോകുന്നത് സ്വാർത്ഥതയാണ് എന്ന് പറയണ്ടേ? നമ്മുടേതിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അവരെന്റേത് ജഗഞ്ഞെടുക്കാം. മണിവാളി പൂക്കോളി ദേവതകളുണ്ടെന്ന് പറയുന്ന വിഭാഗം എല്ലാത്തിലും ഈശ്വരനെ കാണുന്ന ആളുകളാണ് ഹൈന്ദവർ. അത് ശംസീറിലൊന്നാണ്. പിണറായി ജയിലിൽ നമ്മൾ ഈശ്വരനെ കാണും. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന അങ്ങനെയാണ്, എല്ലാ വഴിയും ഒന്നിലേക്കാണെന്ന് പഠിക്കുന്ന ഹൈന്ദവ ധർമ്മം. ആ ധർമ്മത്തെ കുറിച്ച് അത് അസംബന്ധമാണെന്ന് പറയുന്നതും ഈ സ്വർഗത്തിൽ 70 കൂറികളും അവിടെ മദ്യവും കിട്ടുന്നില്ല, അവിടേക്ക് പോകുന്ന ധർമ്മം ശരിയാണെന്ന് പറയുന്ന അതാണല്ലോ 72 മാറിടം തുടുത്ത ഹൂറികൾ. ഇപ്പൊ അബൂബക്കർ ഖാസിമി പറയുന്ന കേട്ടില്ലേ, നിങ്ങൾക്ക് മാറിടത്തിലാണോ സുഖം, എന്നാൽ അതിലുള്ള സുഖം അല്ലാഹു നിങ്ങൾക്ക് നൽകും. സംഗീതമാണോ സുഖം, അതിലുള്ള സുഖം നൽകും. അപ്പോ അത്തരം വിശ്വാസങ്ങൾ വച്ചു പുലർത്തുന്ന വ്യക്തിയാണ് ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറി പറഞ്ഞു കുടുങ്ങിയതാ. ഈ 70 ഹൂറികളെ കുറിച്ചും അവിടുത്തെ സ്വർഗത്തെ കുറിച്ചും അവിടുത്തെ നരകത്തെ കുറിച്ചും ഏകനായ അള്ളാഹുവിന് വേണ്ടിയിട്ട് മറ്റു മതത്തരെ കൊല്ലുന്നതിനെ കുറിച്ചും സംശയം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മതം ശ്രേഷ്ഠവും മറ്റുള്ളത് ശ്രേഷ്ഠവും ഉണ്ടാവുന്ന എങ്ങനെയാണ്? അത് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യം. ഇവര് മതേതരത്വം പറയുമ്പോൾ ആ മതേതരത്വം നമുക്ക് ഒരു വഴിക്കുള്ള ഒരു പാലമായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റുക. അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. അപ്പൊ ശംസീറിനെതിരെ CPM വേണം കേസെടുക്കാൻ, അവർ കേസെടുക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഈ നാട്ടിലെ ആത്മാഭിമാനമുള്ള എല്ലാ ഹിന്ദുവും, ഞാൻ ഇന്നിപ്പോ സ്റ്റേറ്റിൽ ഇല്ല, ഞാൻ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ കേസെടുക്കും. അതായത് 21 നൂറ്റാണ്ടിന്റെ പുരോഗമനത്തിലേക്കും ആധുനികതയിലേക്കും നിൽക്കുന്ന ഒരു വ്യക്തി 6 ബുറാക്കിന്റെ പുറത്ത് കയറി പോകുന്ന ഒരു രീതി, അതോ ഒട്ടകപ്പുറത്തോ കയറി പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ കാണുന്നത്. വിശ്വാസമാണ് ഗണപതി, എന്റെ വിശ്വാസമാണ് ശിവൻ, എന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു സ്പീക്കർക്കും അധികാരമില്ല. ആ അധികാരം വിട്ടുകൊടുത്തു കഴിഞ്ഞാല് നാളെ നമുക്ക് നമ്മുടെ ജീവിക്കാൻ പറ്റില്ല. ശംസീർ ആർക്ക് വേണ്ടിയിട്ടാണ് സംവദിക്കുന്നത് നമുക്കറിയണം. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം.
അദ്ദേഹം ഈ പറയുന്ന എന്താണ് പ്രോ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണോ ഈ കുരയ്ക്കുന്നതെന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. അദ്ദേഹം എന്നെ വിളിക്കാൻ പറഞ്ഞു, ഞാൻ അയാൾ എന്നെ വിളിക്കാൻ പറഞ്ഞത്. കാരണം അദ്ദേഹം നിന്ന് ഒരു പദം പോലും ശംസീറിന് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവൻ അല്ലെങ്കിൽ അയാൾ എന്നെ ഉച്ചരിക്കാൻ പറഞ്ഞു. കാരണം അത്രയും വൃത്തിഹീനമായിട്ടുള്ള അവനാണ് അദ്ദേഹത്തിന്റെ കണ്ടു വന്നത്. വളരെ മോശമായിട്ട് ശ്രീ രാമസിംഹൻ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. സാധാരണഗതിയിൽ നമ്മൾ ഈ ഇടയ്ക്ക് കേട്ട കുറെ ലവ് ജിഹാദ് വിഷയങ്ങളിൽ ഈ ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് മറ്റ് മതസ്ഥർ ഹിന്ദുക്കളോട് പറയുന്ന ഒരു വാചകമാണിത്, നിങ്ങളുടെ ഗണപതിയുടെ തല വെട്ടിവെച്ചതല്ലേ എന്ന്. അത്തരത്തിൽ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ അദ്ദേഹം പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ കൂടെ ജിഹാദികളുടെ കൂടെ ജിഹാദികളുടെ നാക്കാണ് അദ്ദേഹത്തിന് വന്നത്. അപ്പൊ നമ്മൾ ചോദ്യം 33 കോടി ദേവതകളെ ചൂണ്ടിക്കാണിച്ച് 33 കോടി ദൈവങ്ങളില്ലേ, നിന്റെ കല്ലിലും മണ്ണിലും നിന്റെ ദൈവങ്ങളില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്ക് കല്ലിലും മണ്ണിലും ഉണ്ട്. കാരണം എന്റെ ദൈവം സർവ്വവ്യാപിയാണെന്ന് പറയാൻ ഹിന്ദുവിന് ഇപ്പൊ കഴിയും, പണ്ടത് കഴിയില്ലായിരുന്നു. അപ്പൊ അതേ തന്ത്രം തന്നെ ഇപ്പൊ ഈ ഹൈന്ദവ ധർമ്മങ്ങളെ കുറിച്ച് അറിയാത്ത ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും രണ്ട് തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ്. ഞാൻ ഈ മതത്തിലൊന്നും വിശ്വസിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അന്ധവിശ്വാസം 916 ആണ്, പത്തര മാറ്റാണ്, തനി തങ്കമാണെന്ന് പറയുകയും അപരന്റേത് മുക്കുപണ്ടമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കില്ല. ഷംസീറിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ മത തീവ്രത എന്റേതു മാത്രമാണ് ശരിയെന്നും അപരന്റേതെല്ലാം മോശമാണെന്നും തെറ്റാണെന്നുമുള്ള ഒരു ചിന്താധാരയുണ്ടല്ലോ. നമ്മളിരിക്കുന്ന കസേരയെ പോലും മറപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല, ഒന്നിനോടുള്ള അമിതമായ ഭ്രമം മറ്റൊന്നിനോടുള്ള വെറുപ്പാകുകയാണ്. ഒരു മനുഷ്യൻ വിദ്യാസമ്പന്നനായാൽ വിവരവും വിവര സാങ്കേതിക വിദ്യകളിൽ നൈപുണ്യവും നേടിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ എങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെയാകാൻ പാടില്ല. അതായത് നമ്മൾ ഹൈന്ദവ വിശ്വാസത്തിലെ അന്ധവിശ്വാസങ്ങളെ എതിർക്കുകയും ഇസ്ലാമിലെ അന്ധവിശ്വാസങ്ങളും പൊട്ടത്തരങ്ങളും സ്ത്രീവിരുദ്ധതകളും ഒക്കെ എന്തോ വലിയ മഹത്വമാണ് എന്ന് ചാനലിൽ വന്നിരുന്ന് പറയുകയും ചെയ്യുമ്പോൾ ഖുർആനും ഇതര ഇസ്ലാമിക ഗ്രന്ഥങ്ങളും അറിയാത്ത ആളുകൾ ഒരുപക്ഷെ വാ പൊളിച്ച് അണ്ടിക്കണ്ണും പൊളിച്ചിരുന്നേക്കാം. എല്ലാവർക്കും അതിന് കഴിയില്ല. ഷംസീറിന് ഇസ്ലാം എന്താണെന്ന് അറിയില്ല, ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, ഇസ്ലാമിലെ ഇതര പ്രമാണങ്ങൾ എന്താണ്, ഇസ്ലാമിനെ സംബന്ധിച്ച്, സ്ത്രീയെ സംബന്ധിച്ച്, ഖുർആനിനെ സംബന്ധിച്ച് പറയുന്നത് എന്ന് സ്പീക്കർ ഷംസീറിന് അറിയില്ല. ഉറപ്പ്. നന്ദി.